ഹലോ ഫ്രണ്ട്സ്, ലൈവ് അക്വാട്ടിക്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ വിനേഗർ ഈൽസിൻ്റെ കൾച്ചർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതാണ് വിനേഗർ ഈൽസ്. ഇത് കണ്ണോട് കാണാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് നേരെ കൾച്ചർ ഉണ്ടാക്കണ വീഡിയോയിലേക്ക് പോവാം. നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വിനേഗർ ഈൽസിൻ്റെ കൾച്ചർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് വെള്ളം വേണം, പിന്നെ അതേപോലെ അളക്കാനായിട്ട് ഗ്ലാസ്, ആപ്പിൾ വേണം. ആപ്പിൾ അതേപോലെ ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ, സ്ലൈസ് ചെയ്തിട്ട്. പിന്നെ മദർ കൾച്ചറാണ് ഇതിരിക്കുന്നത്. നമ്മൾ കൾച്ചർ ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ചിട്ട് ചെയ്തതാണ് കൾച്ചറാണ് ഇരിക്കുന്നത്. നമ്മളെ അടുത്ത് ഇപ്പോൾ ഒരു കുറച്ചധികം കൾച്ചർ ഇരിക്കുന്നുണ്ട്, നമ്മൾ അതിൻ്റെ തൊട്ട് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ വേണത് ആപ്പിൾ സിഡർ വിനാഗിരാണ് വേണ്ടത്. ഇതൊരു 160 രൂപ വരും കുപ്പിക്ക്. അമേരിക്കൻ ഗാർഡൻ്റെ നല്ലൊരു വിനേഗരാണ്. പിന്നെ വേണ്ടത് ചെയ്യാനായിട്ടൊരു കുപ്പി ഇതേപോലത്തെ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് വെള്ളം എടുക്കണം. ആദ്യം വെള്ളം ഒഴിക്കാൻ പോകുന്നത് 1:1 എന്ന റേഷ്യോ നമ്മൾ ചെയ്യണം, 1:1. അപ്പോൾ നമ്മൾ ആദ്യം ഗ്ലാസ് വെള്ളം എടുത്തു അതിൽ കുടിച്ചു. രണ്ടാമത്തെ ക്ലാസ് വെള്ളം എടുക്കുന്നത്, ഇനി ഒരു അര ഗ്ലാസ് കൊണ്ട് എടുക്കാം. ഇപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു. ഇനി നമ്മൾ അതേ റേഷ്യോ തന്നെ ഈ ആപ്പിൾ വിനേഗർ ഒഴിക്കണം. അപ്പോൾ 1 ഗ്ലാസ് ആപ്പിൾ വിനേഗർ ആദ്യമെടുക്കാം. ഒരു ഗ്ലാസ് ആപ്പിൾ വിനേഗർ ഒഴിച്ചു. രണ്ടാമത്തെ ഗ്ലാസ് രണ്ട് ഗ്ലാസ് കിട്ടിയാൽ മൊത്തം കഴിച്ച് കോട്ടില് നമുക്ക് മദ്ര കൾച്ചർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും 1:1 എന്ന റേഷ്യോയിലാണ് എടുക്കേണ്ടത് കേട്ടോ. വെള്ളം 1 ഗ്ലാസ് ഒഴിച്ചാൽ ആപ്പിൾ വിനേഗർ 1 ഗ്ലാസ് ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് ഈ ആപ്പിൾ ഇട്ട് കൊടുക്കണം. ചെറുതാക്കി സ്ലൈസ് ചെയ്ത ആപ്പിളാണ് ഇത്. ഇതൊരു 2-3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ഈ കൾച്ചറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ബീറ്റ ഫ്രൈസ് അതേപോലെ ഏഞ്ചൽ ഫ്രൈസിനൊക്കെ ഫസ്റ്റ് ഫീഡ് ഇതാണ് കൊടുക്കേണ്ടത്. ഏറ്റവും നല്ലത് ഇതാണ്. നമ്മുടെ ആർടി മീനായിട്ടും സൈസ് കുറവാണ് വരും. അപ്പോൾ ഇതൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതേപോലെ ഇവർ എപ്പോഴും മുകളിലാണ് വന്ന് നിൽക്കുക വെള്ളത്തിൻ്റെ ബോട്ടം സൈഡിൽ. അപ്പോൾ ഫ്രൈസിനൊക്കെ എടുക്കാനൊക്കെ പെട്ടെന്ന് എളുപ്പമായിരിക്കും കാണാനൊക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് മദ്ര കൾച്ചർ ഒഴിച്ചു കൊടുക്കാണ്. നമ്മൾ മദ്ര കൾച്ചർ ഇതിൽ കൊടുത്തു കൊടുക്കാണ്. മൊത്തം കൾച്ചർ ഇതിൽ കൊഴിക്കാൻ കേട്ടോ. കാരണം നമ്മൾ വിനേഗർ കുറച്ച് കുറവുണ്ടായല്ലോ, അതുകൊണ്ടാണ്. ശരിക്കും നമുക്ക് കുറച്ച് മദ്ര കൾച്ചർ ഉണ്ടെങ്കിൽ തന്നെ ഇത് ശരിയാക്കാവുന്നതുള്ളൂ. ചെറിയ കുപ്പി കൾച്ചർ മതി നമുക്ക്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ആപ്പിൾ വിനേഗർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കൾച്ചർ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായാലും വാട്സപ്പ് ചെയ്താൽ നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നതാണ് കൾച്ചർ. ഇനി ഇത് ഇതേപോലത്തെ ഒരു തുണി, നല്ല കോട്ടൻ്റെ എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവുന്ന ഒരു തുണി എടുക്കാം. അതുകൊണ്ട് ഇത് മൂടിയൊക്കെ നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ വേറെയുള്ള പ്രാണികളൊക്കെ ഒന്ന് മുട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചർ നശയി പോകും. ഇതേപോലത്തെ ഒരു തുണി എടുത്തിട്ട് ജസ്റ്റ് മൂടി റബ്ബർ ബാൻഡ് കൊടുക്കാം. അപ്പോൾ വേറെ പ്രാണികൾക്ക് ഇതിൽ കടക്കാനും പറ്റില്ല, നല്ല എയർ സർക്കുലേഷനും ഉണ്ടാവും.